ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വസ്തനായ പ്രദീഷ് വിശ്വനാഥിന്റെ പോസ്റ്റ് ഏറെ ചർച്ചയായതാണ്. സ്വർണക്കടത്ത് മാത്രമല്ല ലാവ്ലിൻ കേസും തീർന്നു എന്ന് പിണറായി വിജയൻ കരുതരുത്. നീതി നടപ്പിലാക്കുന്ന ദിവസം നിങ്ങൾ വഞ്ചിച്ച ഈ നാടും സ്വന്തം പാർട്ടിയും താങ്കളെ തിരിച്ചറിയും. കാരണം താങ്കൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിന് സാധാരണ സഖാക്കളുടെ ചോരയുടെ മണമുണ്ട്. എല്ലാത്തിനും ഉപരി ഇതിൽ ചതിക്കപ്പെടുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാണ് എന്ന് പ്രദീഷ് കുറിച്ചിരുന്നു. ലാവ്ലിനിൽ കേന്ദ്രം നിലപാട് കടുപ്പിക്കുമെന്നതിന്റെ സൂചനയായി ഇത് വിലയിരുത്തപ്പെടുന്ന അവസ്ഥയാണ്. സ്വർണക്കടത്ത് കേസിലും സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയിലും എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയാണ് പരാതിയുള്ളത്. ഇതിൽ ഇഡിക്ക് വഴങ്ങാൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാകില്ല. ഇഡിയുടെ നീക്കം മുഖ്യമന്ത്രിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ നിയമപരമായി തന്നെ അതിനെയും നേരിടും. മുഖ്യമന്ത്രിയും മകളും ഭാര്യയും ഇഡിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇടയില്ല എന്നാണ് സൂചന. ഇതുതന്നെയാണ് തോമസ് ഐസക്കും ചെയ്യുന്നത്. കിഫ്ബി സംബന്ധിച്ച അന്വേഷണത്തിൽ സഹകരിച്ചില്ലെങ്കിൽ മുൻമന്ത്രി തോമസ് ഐസക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യും. കിഫ്ബി സംബന്ധിച്ച കാര്യങ്ങളിൽ തനിക്ക് നൽകാവുന്ന വിശദീകരണം ഐസക് രേഖാമൂലം ഇഡിയെ അറിയിക്കും. ഈ മാസം 11 ഹാജരാകാനാണ് ഇഡി നോട്ടീസ്. എന്നാൽ രേഖാമൂലം വിശദീകരണം പോരെന്നാണ് ഇഡിയുടെ നിലപാട്. കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് ഈ നിസ്സഹകരണത്തിൽ തീരുമാനമെടുക്കും. ഈ കേസിൽ ചില സർക്കാർ ഉദ്യോഗസ്ഥർ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ എത്തിയിരുന്നു. കിഫ്ബി അന്വേഷണത്തിൽ ഐസ ഹാജരാകുകയും മുഖ്യമന്ത്രിക്ക് നേരെ വരുമ്പോൾ മാറി നിൽക്കുകയും ചെയ്യുന്നത് തെറ്റായ സന്ദേശം നൽകും. കിഫ്ബിക്കെതിരെയുള്ള അന്വേഷണം റദ്ദാക്കാൻ സർക്കാർ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാത്രമാണ് ഇഡിക്ക് കടുത്ത നടപടി സ്വീകരിക്കാൻ കഴിയും. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമാ നിയമത്തിന്റെ ലംഘനമുണ്ടെന്നാണ് ഇഡിയുടെ നിലപാട്. ഇതിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് നേരത്തെയും ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു. ഇഡിക്ക് മുമ്പിൽ മുൻമന്ത്രി തോമസ് ഐസക് ഹാജരാകില്ല. നേരിട്ട് ഹാജരാകാതെ കേസ് റദ്ദാക്കാനുള്ള നിയമവഴി സ്വീകരിക്കണമെന്നാണ് പാർട്ടിക്കും സർക്കാരിനും ലഭിച്ച നിയമോപദേശം. ഇഡിക്ക് ഒരു CPM നേതാവും വഴങ്ങില്ല. അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയുള്ള തുടർ നടപടിയാകും ഇഡി എടുക്കുക. രാഷ്ട്രീയ വിവാദം ഉണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് ഇത്. വലിയ ക്രമക്കേട് കിഫ്ബിയിൽ സംഭവിച്ചുവെന്നാണ് ഇഡി നിഗമനം. ഐസക് അന്വേഷണവുമായി സഹകരിക്കാത്തതിനെ ഗൗരവത്തോടെ തന്നെ എടുക്കും. കിഫ്ബി സംബന്ധിച്ചുള്ള അന്വേഷണം അട്ടിമറിയാണെന്ന് തോമസ് ഐസക് പറയുന്നു. സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് കിഫ്ബി വഴി പണം കണ്ടെത്തിയത് പൊതുജന അംഗീകാരം ലഭിച്ച നടപടിയാണ്. അതിനാൽ കിഫ്ബിക്കെതിരെയുള്ള ഇഡി അന്വേഷണം സർക്കാരിന്റെ വികസന പദ്ധതികളേക്ക് അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കത്തിന്റെ ഭാഗമാണെന്ന വാദം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രചരണം. സ്വർണക്കടത്ത് കേസിനേക്കാൾ കിഫ്ബി അന്വേഷണം സജീവമായി നിലനിൽക്കുന്നതാണ് നല്ലതെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. പിണറായി വിജയനെതിരെ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുന്നുവെന്നാണ് സൂചന. തോമസ് ഐസക് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഡയറക്ടറായിരുന്ന കമ്പനിയുടെയും മറ്റും അക്കൗണ്ട് വിവരങ്ങളുമായി ചെല്ലണമെന്നായിരുന്നു ഇഡി അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തോട് ഇപ്പോൾ ഓറൽ സബ്മിഷൻ ഉൾപ്പെടെയുള്ളവ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 10 കൊല്ലകാലത്തെ വ്യക്തിഗത അക്കൗണ്ടുകളുടെ വിവരങ്ങളും അദ്ദേഹം ഡയറക്ടറായിരുന്ന കമ്പനികളുടെ വിവരങ്ങളും കൊണ്ടു ചെല്ലണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ന്യായമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഇഡിയുടെ നോട്ടീസിനെ നേരിടാനാണ് തോമസ് ഐസക്കിന്റെ തീരുമാനം. ഇഡിയുടെ നോട്ടീസ് പ്രകാരം ഐസക് ഹാജരായാൽ മുഖ്യമന്ത്രിയെ കൂടി ഇഡി വിളിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കുമെന്ന് CPM കണക്കുകൂട്ടുന്നു. ഈ സാഹചര്യത്തിൽ തോമസ് ഐസക് കോടതിയെ സമീപിച്ചേക്കും. എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചാൽ അത് തിരിച്ചടിയുമായി. അതുകൊണ്ട് തന്നെ വല്ലാത്ത സാഹചര്യത്തിലാണ് CPM.